ഫിനാൻഷ്യലായിട്ട് നിൽക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിന് സ്യൂട്ട് ആകുന്ന കുറേ നല്ല സ്റ്റോക്കുകളിൽ വളരെ 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 ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പും അനാലിസിസുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇൻട്രാഡേ ചെയ്താലും സ്വിംഗ് ചെയ്താലും പൊസിഷണൽ ട്രേഡ് ചെയ്താലും ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ നോക്കാം. പ്യുവർലി നിങ്ങളുടെ മാത്രം അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന ട്രേഡ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ, നിങ്ങളുടെ വ്യൂസുമായിട്ട് കറക്റ്റായിട്ട് വരും, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. എൻട്രിയും എക്സിറ്റും എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇതിൽ ട്രേഡ് എടുക്കുന്നത് എങ്കിൽ എന്ന കാര്യം ഞാൻ നിങ്ങൾക്കിനകത്ത് പഠിപ്പിച്ചു തരാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് മൂവ് ചെയ്യാം. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ചെയ്യാനോ പറയുന്ന കാര്യമല്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ വ്യൂസ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്താ ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രേഡിംഗ് സെറ്റപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ NDPC എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് എടുക്കാം. NDPC-യിലെ 426 രൂപ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ തന്നെ 391 രൂപ 70 പൈസ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ അതിന് താഴെ നമ്മൾ നോക്കുമ്പോൾ 360 3.90 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ഇതൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് കിട്ടുന്ന ലെവലാണ്. ചാർട്ട് എടുക്കുക, ഡെയിലി ടൈം ഫ്രെയിം ഇടുക, ഡ്രോ ചെയ്ത് നോക്കുക. ഓക്കെ. സോ അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് എൻട്രിയെ പറ്റിയിട്ടും കാര്യങ്ങൾ പറയും, അതുപോലെ തന്നെ നിങ്ങളൊരു പക്ഷേ എൻട്രി എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്ന കാര്യം ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. ആക്ച്വലി അസോഫ്നോ NDPC എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ ഇത് ഓൾ ടൈം ഹൈ ആണ്. ഏതാണ്? 426 എന്ന് പറയുന്ന ഒരു റേഞ്ച്. ഈ ഒരു ഹൈ ലെവല് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ഇവിടെ എത്തിയിട്ട് പ്രൈസ് തിരിച്ച് താഴെ വന്ന, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ അത് ബ്രേക്ക് ചെയ്ത് വലിയ മുകളിൽ പോവാതെ ഈ ഒരു റേഞ്ചിൽ വന്ന് തട്ടി ഇതുപോലെ ഇവിടെ നിന്ന് തിരിച്ച് തിരിഞ്ഞ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ അതൊരു ലോങ് എൻട്രിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്ട്രാറ്റജീസൊക്കെ മാച്ച് ആവുകയാണെങ്കിൽ ചെയ്യാം. കാരണം ഇതൊരു സപ്പോർട്ട് സോണാണ്. സപ്പോർട്ട് സോണിൽ നിന്ന് പ്രൈസ് എന്താണ് തട്ടി അവിടെ നിന്ന് റിവേഴ്സായി എന്താണ് മൂവ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ NDPC-യിലൊക്കെ ട്രേഡ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ NDPC നിൽക്കുന്ന ലെവലിൽ ഒരു എക്സിറ്റ് ചെയ്ത് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു റേഞ്ചിലൊന്നും അല്ല അത് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് അതിൻ്റെ ഏറ്റവും ഹയർട്ട് ആകട്ടെ, ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ പോയി. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഇവിടുത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോയി. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് എവിടെയാണോ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തത് അതേ ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി, അതേ സ്ഥലത്ത് സപ്പോർട്ട് എടുക്കുന്നു, പ്രൈസ് തിരിച്ച് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോവാം. കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഏരിയയിൽ അഗെയിൻ ഒരു സപ്പോർട്ട് എടുക്കുക. അപ്പം NDPC ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളും ലോങ് ടേം പെർസ്പെക്റ്റീവ് എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു എക്സിറ്റ് പോയിന്റ് ഒന്നുമല്ല. ബട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ ലെവലാണ് തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ NDPC എപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്കലും കയ്യിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന റേഞ്ച് ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതാ താഴെ ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ പോകാനൊരു പോസിബിലിറ്റി ആണ്. അതാണ് ഞാൻ ഈ ലെവൽ മാർക്ക് ചെയ്തത്. എവിടെ നിന്നാണ്? അതായത് ഈ ഒരു പെർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇതുവരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ റിസ്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ദെൻ അടുത്ത നമുക്ക് വരുന്ന ഒരു സ്റ്റോക്കാണ് RVNL എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഈ RVNL എന്ന് പറയുന്ന സ്റ്റോക്ക് 514.70 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ പിന്നെ 649 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇത് രണ്ടും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. ഈ സ്റ്റോക്കിലും ഇവിടെ നമുക്ക് തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ എന്താണ്, പ്രൈസ് മുകളിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദെൻ ആ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രൈസും താഴെ പോയി ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാണ്. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ ഇവിടെ തിരിച്ച് മുകളിലോട്ട് കയറി, ഇത് ഇതുപോലെ മുകളിലോട്ട് കയറും, ഈ ഒരു പൊട്ടിക്കൽ ലെവലും കൂടെ കയറുകയാണ്. ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ
700 വരെയൊക്കെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ച് എനിക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് എഗെയിൻ പ്രൈസ് തിരിച്ച് താഴെ വന്ന് ഈ ഒരു ബോഡി ലെവലിൽ തട്ടി മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് മറ്റൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ പിന്നെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക എന്നുള്ളതാണ്. ഈ ഒരു ബോഡി ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു, അങ്ങനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബ്രേക്ക് ഔട്ട് ആണ് എങ്കിൽ അവിടെ മറ്റൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഏതുവരെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതൊരു ലെവലാണ്, അല്ലെങ്കിൽ ആ ടൈമിൽ അതിന് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ടാർഗറ്റ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. 7:30 ഒരു ലെവലാണ്, അതുപോലെ തന്നെ 7:34 പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓക്കെ ഈ ഒരു ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇവിടുത്തെ നമുക്കൊന്ന് നോക്കാം, ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യണം മാക്സിമം ഈ പറയുന്ന ഒരു ലെവല്. ഓക്കെ ഈ ഒരു റേഞ്ച് വരെ ഉള്ളത്. അപ്പോൾ അതങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ NTPC പറഞ്ഞതുപോലെ അങ്ങനെ ഇവിടെ ഇതുപോലെ ഒരു ബ്രേക്ക് ഔട്ട് ഇട്ടിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് എഗെയിൻ ഈ ഒരു ലെവലിൽ വന്ന് തട്ടി തിരിച്ച് കയറാനുള്ളൊരു പോസിബിലിറ്റിയും റെയിൽ വികാസ് RVNL നമ്മൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ ഇപ്പം ഒരിക്കലും ഇപ്പം നിൽക്കുന്ന റേഞ്ച് ഒരിക്കലും ഒരു എൻട്രി പോയിന്റുമല്ല, ഒരു എക്സിറ്റ് പോയിന്റുമല്ല. ഏതിലാണ് RVNL ഒരു എക്സിറ്റ് പോയിന്റുമല്ല. അപ്പം നിങ്ങൾ RVNL ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ്, ലോങ് ടേം പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും എക്സിറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ എടുത്ത് വെച്ചിരിക്കുന്നവരാണ് എങ്കിൽ ഓക്കെ ഒരു പ്രൈസ് മുകളിലോട്ട് പോയി റിട്രേസ്മെന്റ് തന്നു, എങ്ങനെ തിരിച്ച് മുകളിലോട്ട് കയറുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ PTM. PTMൽ ഒത്തിരി ആൾക്കാർ PTMൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, PTMൽ ഒത്തിരി പൈസ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഒത്തിരി പൈസ നഷ്ടം വരുത്തിയ ആൾക്കാരും PTMൻ്റെ സ്റ്റോക്കിൽ. അപ്പോൾ ഞാൻ പ്യുവർലി പറയുന്നത് വെച്ചാൽ PTM അതിൻ്റെ ഏറ്റവും മാക്സിമം ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രാഷ് എല്ലാം കഴിഞ്ഞിട്ട് PTM ഈസ് റിക്കവറിങ്. ഓക്കെ PTM ഈസ് റിക്കവറിങ് അപ്പോൾ ഇത് ഇങ്ങനെ റിക്കവർ തന്നാൽ ഏതുവരെ പോകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അതിൻ്റെ ഒരു പെർട്ടിക്കൽ ലെവലാണ്, 755 എന്ന് പറയുന്നത് PTMൻ്റെ മറ്റൊരു റെസിസ്റ്റൻസ്. അതിനേക്കാൾ മുകളിൽ പോകുമോ ഇല്ലയോ എന്നൊന്നും അസോഫ്നോ നമുക്ക് പറയാൻ പറ്റില്ല. PTM ഒരു എക്സിറ്റ് സോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് മറ്റ് നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ PTMനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ദെൻ ഇറ്റ്സ് പ്യുവർലി അപ് ടു യു ആസ് എ ട്രേഡർ എന്ന നിലയിൽ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്താണ്, എത്ര പെർസെന്റ് നിങ്ങൾ നോക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ സോ ബട്ട് ഈ ഒരു മൊമെന്റ് ഇതുപോലെ പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ മാക്സിമം ഒരു എനിക്ക് ടെക്നിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന 755 എന്ന് പറയുന്നത് ഗ്യാപ്പാണ്, ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമുള്ളൂ. മേ ബി വലിയൊരു ഇതൊന്നും ഇതിനകത്ത് കണ്ടില്ല എങ്കിൽ, കാരണം ഇതുവരെ ടച്ച് ചെയ്തിട്ട് എഗെയിൻ ഇവിടെ ഒരു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 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 നിന്ന് കളിക്കാനുള്ള സാധ്യത. ഇതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള റേഞ്ച് എന്നൊക്കെ പറയാൻ മാക്സിമം 1000 rupees ആണ്. അപ്പം ആ റേഞ്ചിനകത്ത് പ്രത്യേക കാര്യമായ ഇതൊന്നും ഇല്ലെങ്കിൽ ആ റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. പിന്നെ ഏറ്റവും നല്ല മറ്റൊരു കാര്യം മണപ്പുറം. മണപ്പുറത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, മണപ്പുറം ഈ ഒരു പോർട്ടിക ലെവൽ, അപ്പോൾ ആദ്യം എൻ്റെ സോൺസ് ഞാൻ പറഞ്ഞുതരാം. 230 മുതൽ 215 വരെ, പിന്നെ മണപ്പുറത്തിൽ 200 to 196 to 185 വരെ, പിന്നെ 84 അതിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ. ഓക്കെ ഇതൊക്കെ 2022 കയറിയ സ്റ്റോക്കുകളാണ്. ഇപ്പം മണപ്പുറം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു ഫോൾ തന്നു, ഇത്രയും വരെ പോയി, അവിടെ നിന്ന് തിരിച്ച് നല്ല രീതിയിൽ റിക്കവറി തന്നു, പിന്നെ താഴെ പോയി, നേരത്തെ ഇവിടെ നല്ലൊരു മൊമെൻറ്റം തന്ന ലെവലിൽ നിന്നാണ് എഗെയിൻ പ്രൈസ് തട്ടിയിട്ട് അവിടെ നല്ലൊരു മൊമെൻറ്റം പിന്നെയും നമുക്ക് തന്നു നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ ഏതുവരെയാണോ പോയത് അതേ റേഞ്ചിൽ പോയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ് മണപ്പുറം എന്ന് പറയുന്ന സ്റ്റോക്ക് നിൽക്കുന്നത്. ഫണ്ടമെൻ്റലി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മണപ്പുറത്തിൽ മറ്റൊരു ഒരു സ്വിങ്ങിൻ്റെ കാര്യങ്ങൾ എൻ്റെ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ എൻ്റെ ഒരു വ്യൂവിൽ മണപ്പുറം നോക്കുകയാണെങ്കിൽ, സ്വിംഗിൽ അസോഫ്നോ മണപ്പുറത്തിലൊരു എൻട്രി ഇല്ല. ബട്ട് മണപ്പുറം നിങ്ങൾ എല്ലാവരും വാച്ച് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് ഇടേണ്ട, വാച്ച് ലിസ്റ്റിനകത്ത് മസ്റ്റായിട്ടും ആഡ് ചെയ്ത് ഇടേണ്ട ഒരു സാധനമാണ്. കാരണം മണപ്പുറം ഈ ഒരു പെർട്ടിക്കുലർ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് അറൗണ്ട് 190 എന്ന് പറയുന്ന ഒരു പ്രൈസ് ലെവൽ വരെ. അപ്പോൾ ഞാനിവിടെ ഒരു ലോങ് എൻട്രി എടുക്കുകയാണെങ്കിൽ ഐ വിൽ പുട്ട് എ സ്റ്റോപ്പ് ലോസ് അറ്റ് ദിസ് പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ
മണപ്പുറത്തിൻ്റെ. പിന്നെ മണപ്പുറത്തിൽ ഒരു ലോങ് എൻട്രി, മണപ്പുറത്തിൽ ഒരു സ്വിംഗ് ട്രേഡ് എടുത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൊക്കെ ഒരു എൻട്രി എടുത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാനിവിടെ പറയാം. മണപ്പുറത്തിൽ ഇവിടെ ഒരു എൻട്രി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ഈ പെർസ്പെക്റ്റീവിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടെയൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട് എങ്കിൽ ദിസ് ഈസ് എ പോയിന്റ് ടു എക്സിറ്റ്. ഷോർട്ട് ടേം ട്രേഡിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സോ ദീസ് ആൻഡ് ഈ ഒരു ഏരിയയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ പോയിന്റ് ടു എക്സിറ്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് ടു എക്സിറ്റ്. കാരണം ഇവിടെ നിന്ന് നേരത്തെ താഴെ പോയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്ന് താഴെ പോയിട്ടുണ്ട്, അതേ ഏരിയയിൽ വന്നെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മേ ബി ഇവിടെ നിന്ന് താഴോട്ട് പോയാലും ഫസ്റ്റ് താഴോട്ട് ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏതുവരെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 130 എന്ന് പറയാം അല്ലേ, 160 to 130 പറയണ്ട, 160 to 140, 160 മുതൽ 140 വരെ ഈ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ അതുവരെ പോകാൻ പറ്റും. നിങ്ങൾ ഇവിടെയൊക്കെ എൻട്രി എടുത്തു, ഇത് എക്സിറ്റ് പോയിന്റ് ആണ്, അല്ല ഞാൻ എക്സിറ്റ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 160 to 140 വരെയൊക്കെ ലോ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ. ഇനി അതും കഴിഞ്ഞ് മണപ്പുറം താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് 84 ആണ്, പിന്നെ അതിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് 84 ആണ്. ബട്ട് ഇഫ് യു ആർ ആൻ ഇൻവെസ്റ്റർ, ഒരു ത്രീ ഫൈവ് ഇയേഴ്സ് മിനിമം ഒരു 3 years എങ്കിലും മണപ്പുറം അങ്ങനെയൊക്കെ ഒരു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എക്സിറ്റ്. ഇപ്പം ലോങ് ടേമിൽ യു ഡോണ്ട് നീഡ് ടു എക്സിറ്റ്, എക്സിറ്റ് ചെയ്ത് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. മലപ്പുറം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇഫ് യു ആർ SIP ആണ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ കീപ് ബൈയിങ്, അങ്ങനെയുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റും. ദറ്റ് എഗെയിൻ ഇറ്റ്സ് പ്യുവർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്, അങ്ങനെ ചെയ്യണമെന്നല്ല. ഇഫ് ഐ വെയർ ദ പേഴ്സൺ ഹു ഇസ് ട്രേഡിംഗ് ഇൻ മലപ്പുറം, ഐ വിൽ ഡു ദിസ്, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്ത് വരുന്ന ഒരു സംഭവം. താഴെ പോയിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ അത് നടക്കുമില്ലെന്ന് നമുക്ക് അറിയില്ല. ബട്ട് ദിസ് ഇസ് ദ പോയിന്റ് ടു എക്സിറ്റ് അറ്റ് മലപ്പുറം. അപ്പം മലപ്പുറത്തിനൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ദെൻ ICICI ബാങ്ക് അതിൻ്റെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് ലെവലിൽ നിന്നും തിരിച്ച് കയറി ബുള്ളിഷായിട്ട് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അസ് ഓഫ് നോ ICICIയിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം 1252 ICICI ബാങ്കിനകത്ത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. 1163 മുതൽ 1152 വരെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ICICI ബാങ്കിൽ ഇവിടെയൊക്കെ എൻട്രി എടുത്ത ഒരാളാണെങ്കിൽ ദിസ് ഈസ് യുവർ എക്സിറ്റ് പോയിന്റ്. ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ എക്സിറ്റ് പോയിന്റ് അറ്റ് ICICI ബാങ്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ആസ് ആൻ ഇൻവെസ്റ്റർ ഓർ ആസ് എ ട്രേഡർ എന്ന നിലയിൽ. ഓക്കെ, ഇനി ICICI ബാങ്കിൽ മറ്റൊരു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഫ് എവറി ഫാക്ടേഴ്സ് ഈസ് ഗോയിങ് ഗുഡ്, എല്ലാ കാര്യങ്ങളും നല്ലോണം പോവുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇത് ഇതുവരെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. ഈ ഒരു സോണ് വരെ, ഇതൊരു ആക്ച്വലി ഒരു സോണായിട്ട് മാർക്ക് വെച്ചിരിക്കുക, അതിൻ്റെ മിനിമം ലെവൽ 1327 എന്നുള്ള റേഞ്ചാണ്. ഓക്കെ, ഇറ്റ്സ് പ്യുവർലി ഫ്രം മൈ ടെക്നിക്കൽ അനാലിസിസ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ ICICI ബാങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ എൻട്രി ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ദിസ് ഈസ് എ പോയിന്റ്. ഇത് ഇപ്പോൾ എത്തിയിട്ടില്ല, ബട്ട് 1250 എന്നൊക്കെ പറയുന്നത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. ഡീസൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഏരിയയാണ്. മേ ബി ഇത് ഇവിടെ എത്തിയിട്ട് ഇവിടെ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. മേ ബി ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് ICICI ബാങ്ക് ഇവിടെ എത്തിയിട്ട് ഇവിടെ താഴോട്ട് പോകാൻ പോകാവില്ല. അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് 1160 1150 to 1160 വരെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എടുത്തിരിക്കുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ബൈയിങ് പ്രൈസിൻ്റെ റേഞ്ചിലെത്തി, അതൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ലെങ്കിലില്ല, ഇവിടെ എൻട്രി എടുത്തിട്ട് ഇവിടെ എൻട്രി എടുത്താൽ ഇവിടെ ഇറങ്ങി പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. ഇതുവരെ പിന്നെ ആ കോസ്റ്റ് പ്രൈസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. അല്ല ICICI ലോങ് ടേമിലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ദാറ്റ്സ് അപ് ടു യു. ഇവിടെ എൻട്രി എടുത്തു, പിന്നെ അടുത്ത വരണം വേണമെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ ഒരു സ്വിംഗ് എടുത്ത ആൾ ഇവിടെ എൻട്രി എടുത്തിരിക്കുന്നു, ഇവിടെ എക്സിറ്റ് ചെയ്തു, നോക്കാം ICICI ബാങ്ക് ഇവിടെ നിന്ന് തിരിച്ചുകൊണ്ട് തിരിച്ചു കയറാൻ എഗെയിൻ ഇവിടെ നക്കിയറിയല്ലോ. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഇവിടെ എടുത്തിരിക്കുന്നു, ഇതുവരെ ഞാൻ പിടിച്ചു വെക്കും എന്നതാണ് നിങ്ങളുടെ വ്യൂ എങ്കിൽ ഓക്കെ ദാറ്റ്സ് അപ് ടു യു. ഇതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ബട്ട് ICICI ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഹ്യൂജ് ഫോളൊക്കെ 1000 രൂപ വരെയാണ് ICICIയിൽ ഉള്ളത്. അസ് ഓഫ് നോ വേറെ ടെക്നിക്കൽ ഫാക്ടേഴ്സോ ന്യൂസോ ഒന്നും വന്നിട്ടില്ല. സോ യു നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം GSPL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. GSPL നല്ലൊരു മൊമെൻറ്റം തന്നിട്ട് നിൽക്കുകയാണ്. GSPL പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള GSPL ലെവൽസ് ആദ്യം പറയാം, 446 to 379. ഇതൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മന്ത്ലി നിന്ന് കിട്ടുന്നതാണ്. 267 to 250 വരെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. പിന്നെ അതിനുശേഷം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 217 to 209 വരെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. GSPL അതിൻ്റെ ഓൾ ടൈം ഹൈ മീൻസ് അതിൻ്റെ മാക്സിമം
പ്രൈസിങ്ങിലോട്ട് അത് പോയി ഒരു മൂവ്മെന്റ് തന്നു നിൽക്കുകയാണ് ജി എസ് പി എൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ, ഓൾ ടൈം ഹൈ ഇത് ഈ ഒരു ബോഡി ലെവൽ 405 അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. സോ വി നീഡ് ടു വെയിറ്റ്. നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. അത് അങ്ങനെ മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ കൂടെ ബ്രേക്ക് ചെയ്ത് അത് മുകളിലോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് ഏതുവരെ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പിന്നെ അതിനകത്ത് മറ്റു റെസിസ്റ്റൻസോ കാര്യങ്ങളോ നമുക്ക് കാണാനില്ല. ബട്ട് ജി എസ് പി എൽ നല്ലൊരു മൊമെൻറ്റം തന്നിരിക്കുന്ന ആളാണ്. ഇനി നിങ്ങൾ ഇതിനകത്തൊരു എൻട്രി എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ ലെവലിലോ ഇവിടെയൊക്കെ എൻട്രി എടുത്തിരിക്കുന്നതാണെങ്കിൽ ദിസ് ഈസ് ഇതാണ് അതിൻ്റെ ഒരു എക്സിറ്റ് പോയിന്റ്. അതിൻ്റെ എക്സിറ്റ് പോയിന്റ് ഈ ഒരു പൊളിറ്റിക്കൽ ലെവലാണ്. സോറി, യു ആർ ഹോൾഡിംഗ് ബിയോണ്ട് ദ എക്സിറ്റ് പോയിന്റ്. ഇതൊരു ഷോർട്ട് ടേം ട്രേഡർ, നിങ്ങളൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന പർപ്പസിൽ ജി എസ് പി എല്ലിൽ ഒരു ട്രേഡ് എടുത്തിരിക്കുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ ഇവിടെയാണ് എൻട്രി അല്ലെങ്കിൽ ഇവിടെയാണ് എൻട്രി എടുത്തിരിക്കുന്നത് എങ്കിൽ ദിസ് ഈസ് യുവർ എക്സിറ്റ് പോയിന്റ്. ഇപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുകയാണ്. സോ നാളെ പോയത് എക്സിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പ്രൈസ് തിരിച്ച് തിരിഞ്ഞ് താഴെ വന്നിട്ട് നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഇതായിരുന്നു നിങ്ങളുടെ എക്സിറ്റ് പോയിന്റ്, നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, ഇതും കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബുക്ക് ദ പ്രോഫിറ്റ്. ബട്ട് ഇഫ് യു ആർ ആൻ ഇൻവെസ്റ്റർ, ഒരു 3 years, 2 years, 3 years, 4 years പെർസ്പെക്റ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എടുത്തതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഇപ്പോഴും ഉണ്ട് എങ്കിൽ ഹോൾഡ് ഇട്ട് ഓർ അതർവൈസ് സെൽ ഇറ്റ്. ദാറ്റ്സ് അപ് ടു യു. അതൊക്കെ നിങ്ങളെ ബേസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഫോർ എവറി വൺ എൻട്രിയും എക്സിറ്റും ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് വൈ യു ടേക്ക് ദ സ്റ്റോക്സ്. ബട്ട് ഇതാണ് അതിനകത്തുള്ളൊരു കാര്യം. മറ്റൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഗുജറാത്ത് ജി എസ് പി എൽ ഉണ്ടോ എന്ന് വെച്ചാൽ, യെസ്, ദിസ് ഈസ് ആൻ എൻട്രി ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതേ റേഞ്ചിൽ നിൽക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഓൾ ടൈം ഹൈ, ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. നാളെ വേണമെങ്കിലും എൻട്രി എടുക്കാനല്ല ഞാൻ പറയുന്നത്, ബട്ട് അത് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതേ സ്റ്റോപ്പ് ലോസ് ബിലോ ദിസ് ലെവൽ 355 സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യാവുന്നതാണ്. ദെൻ കൊച്ചിൻ ഷിപ്പ് യാർഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ഞാൻ സ്റ്റോക്ക് മാറ്റിയാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, വൺ സെക്കൻഡ്, മലപ്പുറം ജി എസ് പി എൽ, കൊച്ചിൻ ഷിപ്പ് യാർഡ് അതിൻ്റെ ഏറ്റവും ലോ നല്ല രീതിയിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഫോളോ ചെയ്ത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ സ്റ്റോക്ക് നിൽക്കുന്നത്. സോ ഇനി ഈ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഈ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറുകയാണ് എങ്കിൽ, ഇവിടെ തിരിച്ച് തിരിഞ്ഞ് മുകളിലോട്ട് കയറുകയാണ് എങ്കിൽ, ദാറ്റ് ഈസ് എ ലോങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. സ്റ്റോപ്പ് ലോസ് ഈ ഒരു പൊളിറ്റിക്കൽ, അതായത് 1626 താഴേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇതും കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് റേഞ്ച് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പോയി എവിടെയെങ്കിലും തട്ടി തിരിച്ച് വരുന്നത് വരെ അത് ബിയറിഷ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധ്യതയുള്ളൂ. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ അത്ര നമുക്ക് പറയാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒരു എൻട്രി എടുത്തിരിക്കുന്ന ഒരാൾ ഇവിടെ എക്സിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നൊന്നും, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു എൻട്രി നിങ്ങൾ എടുത്തിരിക്കുന്നതായിരിക്കും, ഇവിടെയോ ഇവിടെയൊക്കെ എൻട്രി എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ യു ക്യാൻ എക്സിറ്റഡ്. ബട്ട് ഞാനിതൊരു എൻട്രി വെച്ച് പറയണം, ഇവിടെ ഒരു എൻട്രിയാണ്. സോ ഇതും കഴിഞ്ഞാലേ ഈ ഒരു റേഞ്ച്, ഇപ്പോൾ ഈ നിൽക്കുന്ന റേഞ്ച് കഴിഞ്ഞ് താഴെ പോയാലേ ഇനി നമുക്ക് താഴെ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു സപ്പോർട്ട് അടിച്ച് നിൽക്കുകയാണ്, സപ്പോർട്ട് അടിച്ചത് നിൽക്കുകയാണ്. ഇനി ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് താഴെ പോയിട്ട്, കാരണം എന്തുകൊണ്ട് ഞാൻ ഇതിന് താഴെയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലപ്പോൾ പ്രൈസ് ഇവിടെ താഴോട്ട് പോയിട്ട് ഈ ഒരു പൊട്ടിക്കൽ അറിയാൻ തിരിച്ച് മുകളിലോട്ട് കയറിയാൽ നമ്മൾ അതിനൊരു ലോങ് ആയിട്ട് കൺസിഡർ ചെയ്യും. നേരത്തെ ഇവിടെ നിന്ന് മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ് നമുക്കുള്ളത്. ഇതുവരെ ആ ഒരു ഹൈ ലെവൽ, ഹൈ എന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു 2913 2910 എന്ന് പറയുന്ന റേഞ്ച് വരെയൊക്കെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. നെക്സ്റ്റ് വൺ ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ബെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെല്ലിനെ കൺസിഡർ ചെയ്യുക. 284 ഒരു ലെവലാണ്, 340 ഒരു പ്രൈസ് ലെവലാണ്. അതുപോലെ 327-319 ഒരു പ്രൈസ് ലെവലാണ്. സോ ഇതിനൊന്ന് ഒരു കീപ്പ് ആൻ ഐ ഓൺ ബെൽ. സോ ഈ ഒരു പൊട്ടിക ലെവലിൽ നിന്ന് പ്രൈസ് തിരിച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആസ് എ സ്വിംഗ് ട്രേഡ് എന്ന പേഴ്സൺ, ഒരു സ്വിംഗ് ട്രേഡ് സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് കണ്ടിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ദിസ് വിൽ ബി ദ ടാർഗറ്റ്. ഇതുവരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇത് ഓൾ ടൈം ഹൈ ആണ്. ഇതിനേക്കാൾ ബിയോണ്ട് ദിസ് അസോഫ്നോ നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ദിസ് ഈസ് ദ ഏരിയ. ബട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി, ഇപ്പം നിൽക്കുന്ന ലെവല്, ഇപ്പം നിങ്ങൾ ഇവിടേക്ക് എൻട്രി എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് ദ എക്സിറ്റ് പോയിന്റ്. ഇതായിരുന്നു ഇതിൻ്റെ എക്സിറ്റ് പോയിന്റ്. അപ്പോൾ ബിയോണ്ട് എക്സിറ്റ് പോയിന്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് തിരിച്ച് താഴെ വരുമ്പോൾ ഇവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി പോകണമായിരുന്നു, അല്ലെങ്കിൽ ഈ ഏരിയയിലെങ്കിലും ഇറങ്ങി പോകണമായിരുന്നു. ഇപ്പോൾ ആ ഇറങ്ങി പോകാനുള്ള ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഷോർട്ട് ടേം ട്രേഡിംഗ് ഇവിടെ എടുത്ത ഒരാൾ ഇറങ്ങി പോകേണ്ട റേഞ്ചിലാണ്, അതേ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോഴും ബെല്ലിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, സോ അസോഫിന് ഒരു എക്സിറ്റ് പോയിന്റ് അല്ല,
വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാം ബെല്ലിലൊക്കെ, ബട്ട് ഇറ്റ്സ് എ ഗുഡ് കമ്പനി ഐ തിങ്ക്. ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ഒരു ഷോർട്ട് ടൈം പിന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കണം ഇവിടെ. കാരണം ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ നിൽക്കത്തുള്ളൂ, ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിർത്താൻ ഒരു സാധനമൊന്നുമില്ല, ഇവിടെ നിൽക്കത്തുള്ളൂ. ബട്ട് ലോങ് ടേമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫണ്ടമെൻ്റലി നല്ലതാണെങ്കിൽ യു ക്യാൻ എഗെയിൻ റീക്വറി, ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് ബൈ ചെയ്യാം, താഴെപ്പെട്ട ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം, അടുത്ത് പോകുമ്പോൾ ഓരോ ലെവലിൽ നിന്ന് എടുക്കാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഫണ്ടമെൻ്റൽ അനാലിസിസ്, യുവർ പ്ലാൻ, യുവർ സിസ്റ്റം, യുവർ ഗോൾ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് ഇട്ട് ഇതൊരു കീപ്പ് ആൻ ഐ ഓൺ ദി സ്റ്റോക്ക്, അവൻഡൽ ലിമിറ്റഡ്. അത് അതിൻ്റെ കാരണം ഇത് ഈ സ്റ്റോക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് നിങ്ങൾ വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ഇതെങ്കിൽ അതിൻ്റെ മാക്സിമം വില പറയും. ഇതും ബ്രേക്ക് ചെയ്ത് താഴെ ഇപ്പം നിൽക്കുന്ന സോണുണ്ട് കേട്ടോ, ഇതിൽ 176 മുതൽ 170 സോണാണ് ഈ സോണും. ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം വേണമെന്ന് താഴെ പോകും, എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ബിയോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ മാക്സിമം റേഞ്ചിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. ബട്ട് ദിസ് ഈസ് എ ഗുഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ. അവിടെ നിന്ന് നമ്മൾ ഡെയിലി കാൻഡിലിട്ട് അനലൈസ് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ആൻ ഇൻവേർട്ടഡ് ഹാമർ, ഇറ്റ് ഷോസ് എ ബൈയിങ് പ്രഷർ, ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്ന, അതേസമയം ഒരു സപ്പോർട്ട് ലെവലിൽ കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഇവിടുന്ന് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ പോകാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്, ബട്ട് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്താണ് യു ഹാവ് ടു പുട്ട് സ്റ്റോപ്പ് ലോസ് അറൌണ്ട് 170 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ദിസ് ഈസ് ദ ടാർഗറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ടാർഗറ്റ്. ഇത് ഇവിടെ നിന്ന് ഇതുപോലെ മുകളിൽ പോകുന്ന ഫസ്റ്റ് ഇതുവരെ പോകും, സെക്കൻഡ് ഇതുവരെ പോകും, ഇതുവരെ ഒന്നാമത്തെ ടാർഗറ്റ്, രണ്ടാമത്തെ ടാർഗറ്റ് ഇതുവരെ പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതൊന്നും ഞാൻ എൻട്രി എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പ്യുവർലി ഇൻട്രാഡേ പർപ്പസിൽ ഞാൻ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസും വ്യൂസും സെറ്റപ്പും ഗോളും മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസാണ് ഈ ഒരു ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾക്ക് ഉപയോഗമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിനകത്ത് പറയാം. ഒത്തിരി ലേണിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലേണിംഗ് കണ്ടൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് എസ് നോ ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് വി വിൽ ട്രൈ ടു ഡു ദാറ്റ് വീഡിയോ. സോ എനിവേ, ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്.